ഏവർക്കും അടിപൊളി നമസ്കാരം. സുഭാഷ് മാത്സ് ക്ലാസ് നിങ്ങൾക്ക് ഏവരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പരീക്ഷാ മാസം എത്തി, പത്താം ക്ലാസ്സുകാരുടെയും പ്ലസ് ടുക്കാരുടെയും ഫൈനൽ എക്സാം തുടങ്ങുന്ന മാസം എത്തി. ഇനിയും നിങ്ങൾ സമയം ഉണ്ട് എന്ന് പറഞ്ഞു കാത്തു നിൽക്കാൻ പാടില്ല. എത്രയും വേഗം പഠിച്ചു തുടങ്ങിക്കോ. മോഡൽ എക്സാം പടിവാതിക്കൽ വന്ന് നിൽക്കുകയാണ്. ഉടൻ തന്നെ നിങ്ങൾ അതിലോട്ടും എൻ്റർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒട്ടും സമയം കിട്ടില്ല ഈ എക്സാം എത്താൻ ഫൈനൽ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളുടെ ജീവിതമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ട ടൈം. നമുക്കിപ്പോൾ മോഡൽ എക്സാമിന് നിങ്ങൾ പഠിച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാ സബ്ജക്റ്റും ഒരേപോലെ വേണം മുന്നോട്ട് പോകാൻ. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഏകദേശം 70% ടോപ്പിക്സ് നിങ്ങൾ മോഡൽ എക്സാമിന് കംപ്ലീറ്റ് ചെയ്ത് വേണം പോകാൻ. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലാതെ വന്നാൽ അത് ഫൈനൽ എക്സാമിനെയും ബാധിക്കും. അപ്പം അതിനുവേണ്ടി ചെയ്യേണ്ടത് എല്ലാ സബ്ജക്റ്റിൻ്റെയും നിങ്ങളുടെ ഏറ്റവും എളുപ്പമായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ ഫുൾ പഠിച്ചുകൊണ്ട് വേണം പോകാൻ. എന്ന് പറഞ്ഞാൽ 70% നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾ എന്തായാലും മുഴുവനോടെ പഠിച്ച് എന്തായാലും കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് എല്ലാ സബ്ജക്റ്റോടെ ഇപ്പോൾ ഈ മോഡൽ എക്സാമിനെ നേരിടാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും എളുപ്പമായിട്ടുള്ള ആരൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചങ്ങോട്ട് തുടങ്ങുക. എന്നിട്ട് ബാക്കിയുള്ളതിന് ഇപ്പം തുടണ്ട, ഇത് കഴിഞ്ഞിട്ട് സമയമുണ്ട്. പക്ഷേ ഈ മോഡൽ എക്സാം ആകുമ്പോഴത്തേക്ക് 70% നല്ലപോലെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പോകാൻ. അപ്പോൾ അതിനുള്ള സമയമൊക്കെ ഉണ്ട്. നിങ്ങൾ മാക്സിമം ടൈം വർക്ക് ചെയ്യണം. അത് ഈവനിങ്ങും മോർണിംഗുമായിട്ട് അതിനുള്ള ടൈമുണ്ട്. ഞാൻ പറഞ്ഞു, ഈവനിങ്ങിന് നിങ്ങൾക്ക് ഏകദേശം ഒരു 3-3.5 മണിക്കൂർ ഏറ്റവും കുറഞ്ഞത് കിട്ടും. 7 മണിക്ക് തുടങ്ങിയാൽ പോലും 11 മണിക്കുള്ളിലായിട്ട് നമുക്ക് 3-3.5 മണിക്കൂർ കിട്ടും പഠിക്കാൻ. അതിനുവേണ്ടി ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ ഫോൺ ആദ്യം സ്വിച്ച് ഓഫ് ചെയ്യണം. ചെയ്തിട്ട് നിങ്ങൾക്ക് 2 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക, 7 to 9 മണി വരെ. രണ്ടാമത് 1.5 മണിക്കൂർ 45 മിനിറ്റ്സ് നിങ്ങൾക്ക് അതൊന്ന് എടുത്ത് ഓൺ ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് 10 മണിക്കുള്ളിൽ ഓഫ് ചെയ്യുക. പിന്നെയും പഠിക്കാൻ കയറുക. ഒരു 1.5 മണിക്കൂർ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും 11:30 നിങ്ങൾക്ക് കിടക്കാൻ പറ്റും. രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാനും പറ്റും. രാവിലത്തെ പരിപാടി നമുക്ക് തുടങ്ങി വേണം പഠിക്കാം. ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങളിനി എത്ര ശ്രമിച്ചാലും ഇതിൻ്റെ ഗുണമുണ്ടാകുന്ന രീതിയിൽ കൂടെ വർക്ക് ചെയ്യാൻ സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്കാണെന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ കൂടെ നിങ്ങൾ മോഡൽ എക്സാമിനെ കൈകാര്യം ചെയ്താൽ ഫൈനൽ എക്സാം നിങ്ങൾക്ക് ഈസിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, എല്ലാ ചാപ്റ്ററുകളുടെ എല്ലാ സബ്ജക്റ്റേയും പഠിച്ച് തീർന്നിട്ടേ പോകുള്ളൂ എന്നുള്ളത് വാശി പിടിക്കാതെ ഒരു 70% ഈസിയായിട്ടുള്ള ചാപ്റ്റേഴ്സിനെ എല്ലാ സബ്ജക്റ്റിൻ്റെ അടുത്ത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി പരീക്ഷ എഴുതുക. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതേപോലത്തെ മനസ്സുണ്ടാവട്ടെ, മീൻസ് അതിനുള്ള കഴിവുണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഇതേപോലെയുള്ള നമ്മുടെ ക്ലാസ്സുകളും കാര്യങ്ങളും എല്ലാം ഈ ചാനലിൽ കൂടെ അതേസമയത്ത് നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് എക്സാം വരെ നമ്മുടെ ഈ ചാനലിൽ കൂടെ എല്ലാ സബ്ജക്റ്റും കിട്ടിയിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാവുന്ന ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ലൈക്ക് ഇപ്പം തന്നെ ചെയ്തേക്കണം. കമൻറ്റൊക്കെ നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ തോന്നുന്നത് അതും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ കൂടെ പഠിക്കാനുള്ള മനസ്സുണ്ടാകുന്നതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.